മോൻസൺ മാവുങ്കൽ ശിക്ഷിക്കപ്പെട്ട പോക്സോ കേസിലും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. കെ സുധാകരൻ ഉള്ളപ്പോഴാണ് തന്നെ പീഡിപ്പിച്ചതെന്ന് കുട്ടിയുടെ മൊഴിയുണ്ടെന്ന എം വി ഗോവിന്ദന്റെ പ്രതികരണവും വിവാദത്തിലായി. ഗോവിന്ദന്റെ വാക്കുകൾ ശുദ്ധനുണയാണെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നുമാണ് കെ സുധാകരന്റെ മറുപടി. കെ സുധാകരനെതിരെ പോക്സോ കേസിൽ നിലവിൽ പരാതിയില്ലെന്നാണ് ക്രൈംബ്രാഞ്ച് നൽകുന്ന വിവരം. ഇന്നലെ മോൺസൺ മാവുങ്കൽ ശിക്ഷിക്കപ്പെട്ട പോക്സോ കേസിലാണ് കെ സുധാകരനെതിരെ ഗുരുതര ആരോപണവുമായി എം വി ഗോവിന്ദൻ രംഗത്തെത്തിയത്. പീഡന സമയത്ത് കെ സുധാകരൻ സ്ഥലത്തുണ്ടായിട്ടും തടഞ്ഞില്ലെന്ന് പെൺകുട്ടിയുടെ മൊഴിയുണ്ടെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു. ഞങ്ങൾക്ക് ഒരാളുടെ പേരിലും പ്രത്യേകമായി കേസെടുക്കണമെന്ന ഒരു തെറ്റായ ധാരണയും ഞങ്ങൾക്കില്ല. ആ കുട്ടി പറഞ്ഞ മൊഴിയിൽ പീഡനം നടക്കുമ്പോൾ സുധാകരൻ ആ വീട്ടിലുണ്ടായിരുന്നു എന്നാണ്. മാധ്യമ വാർത്തയുടെയും ക്രൈംബ്രാഞ്ചിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ആരോപണമെന്ന് വ്യക്തമാക്കിയ എം വി ഗോവിന്ദൻ പിന്നീട് ഇത് തിരുത്തി. ദേശാഭിമാനി വാർത്ത കണ്ടാണ് പ്രതികരിച്ചതെന്നായിരുന്നു തിരുത്ത്. ഞാൻ പത്രത്തെ ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങളോട് പറഞ്ഞു, ഇനി അതിന്റെ ഭാഗമായിട്ട് എന്തെല്ലാം വിവരങ്ങളാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത് അത് നിങ്ങൾ പരിശോധിച്ച് നോക്ക്. വലതുപക്ഷ ആശയം ഉൽപ്പാദിപ്പിക്കുകയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ നിലപാട് വളരെ ശക്തിയായിട്ട് പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന പത്രമല്ല. എം വി ഗോവിന്ദന്റെ ആരോപണം പുച്ഛിച്ച് തള്ളുന്നുവെന്നും ആരോപണത്തിന് പിന്നിൽ സി പി എം ആണെന്നും കെ സുധാകരൻ. ഈ സംഭവം നടക്കുമ്പോൾ എന്റെ സാന്നിധ്യത്തിലാന്ന് പറഞ്ഞല്ലോ. എന്റെ അടുത്ത് ഗോവിന്ദൻ മാഷ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഗോവിന്ദൻ മാഷിന്റെ അടുത്തുള്ളത് പോലെ ആ ഗോവിന്ദൻ മാഷ് വർത്തമാനം പറഞ്ഞത് ഇന്ന് എനിക്ക് ബോധ്യമായി. ഇതിന്റെ പിറകിൽ സി പി എം ആണ്, സി പി എമ്മിന്റെ സ്വാധീനമാണ്, സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കന്മാരുമായി ഈ പറയുന്ന ചെറുപ്പക്കാർ നല്ല അഭേദ്യമായ ബന്ധമാണ്. ശുദ്ധ നുണ പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഈ തീരുമാനങ്ങൾ എടുത്തത്. ഒരു തെളിവും ഇതിന്റെ അകത്ത് എനിക്കെതിരെ ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിൽ അന്ന് ഞാൻ എന്റെ പൊതുജീവിതം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ വാക്ക് ഞാൻ ഇപ്പോഴും ആവർത്തിക്കുന്നു. എന്നാൽ കെ സുധാകരനെതിരെ പോക്സോ കേസിൽ നിലവിൽ പരാതിയില്ലെന്നും സാമ്പത്തിക തട്ടിപ്പ് കേസിലാണ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതെന്നുമാണ് ക്രൈംബ്രാഞ്ചിന്റെ പ്രതികരണം. പുതിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സുധാകരന്റെ സഹായി എബിനെയും ചോദ്യം ചെയ്യാനാണ് സാധ്യത. ന്യൂസ് 18 തിരുവനന്തപുരം. കെ സുധാകരനെതിരായ പരാമർശത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെ ഡി ജി പിക്ക് പരാതി. പോക്സോ കേസിൽ സുധാകരനെതിരെ മൊഴിയുണ്ടെന്ന പ്രസ്താവന കലാപാഹ്വാനമാണെന്നും പരാതിയിൽ പറയുന്നു. പൊതുപ്രവർത്തകൻ പായിച്ചിറ നവാസാണ് പരാതി നൽകിയത്. കൂടുതൽ വിവരങ്ങളുമായി വി വി വിനോദാണ് ചേരുന്നത്. വിനോദ, എന്താണ് പരാതിയുടെ ഉള്ളടക്കം? തിരുവനന്തപുരത്ത് പൊതുപ്രവർത്തകനായ പായിച്ചിറ നവാസാണ് ഇപ്പോൾ ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുള്ളത്. ഈ മോൺസൺ മാവുങ്കൽ ശിക്ഷിക്കപ്പെട്ട പോക്സോ കേസുമായി ബന്ധപ്പെട്ട് പോക്സോ കേസിലെ ആ പീഡന വിവരം സുധാകരന് അറിയാമായിരുന്നു എന്ന തരത്തിലുള്ള പരാമർശം എം വി ഗോവിന്ദനാണ് ഈ പരാമർശം നടത്തിയത്. ഈ പരാമർശം കലാപാഹ്വാനം ആയി കണക്കാക്കണമെന്നും ഇതിൽ കേസെടുക്കണമെന്നുമാണ് ഈ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ സംഘട്ടനത്തിലേക്ക് പോകുന്ന നിലയ്ക്കുള്ളതാണ് ഈ പരാമർശമെന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഡി ജി പിക്കാണ് പൈത്ര നവാസ് പരാതി നൽകിയിട്ടുള്ളത്. അതേസമയം നേരത്തെ ഈ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് സുധാകരനെ പ്രതിയാക്കി ക്രൈംബ്രാഞ്ച് കേസെടുത്തിരുന്നു. അതിൽ അദ്ദേഹത്തിന്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള മുൻകൂർ ജാമ്യാപേക്ഷയിൽ അനുകൂല വിധി ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടാവുകയും ചെയ്തു. എന്നിരുന്നാലും നിലവിൽ ഈ ഒരു പരാമർശത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പീഡനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാമായിരുന്നു എന്നതിൽ കാര്യമായ മറ്റ് തെളിവുകളൊന്നും ഇതുവരെ അന്വേഷണ സംഘത്തിൽ നിന്നും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ അങ്ങനെ ഒരു കേസെടുക്കലിലേക്ക് പോകുമോ എന്നത് വ്യക്തമല്ല. പക്ഷേ ഒരുപക്ഷെ സുധാകരനെതിരെ കേസെടുത്തേക്കാം എന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഇപ്പോൾ ഇങ്ങനെ ഒരു പരാമർശം നടത്തിയത് കലാപാഹ്വാനമായി കണക്കാക്കണമെന്നും രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള സംഘർഷത്തിലേക്ക് ഈ പരാമർശം നയിക്കുമെന്നുമാണ് പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് എം വി ഗോവിന്ദനെതിരേക്ക് കേസെടുക്കണം എന്ന ആവശ്യം ഈ പരാതിയിൽ പറയുകയും ചെയ്യുന്നു. ശരി, വി വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. മോൺസൺ ഉൾപ്പെട്ട പോക്സോ കേസിൽ ശിക്ഷ വിധിച്ച ശേഷമാണ് എം വി ഗോവിന്ദൻ ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സുധാകരന്റെ മൊഴി രേഖപ്പെടുത്തുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്തിട്ടില്ല. വിചാരണ സമയത്തോ അന്വേഷണ സമയത്തോ പെൺകുട്ടിയുടെ മൊഴി എന്തുകൊണ്ട് കാര്യമായി എടുത്തില്ലെന്നും സതീശൻ ചോദിച്ചു. അതായത് പോക്സോ കേസ് ഇന്നലെ ശേഷിച്ചല്ലോ, അതിന്റെ കോടതി നടപടികൾ പൂർത്തിയായി. ഇനിയിപ്പോൾ അപ്പീലും മറ്റു കാര്യങ്ങളാണ്. അതിന്റെ വിചാരണ പൂർത്തിയായിട്ടാണ് കോടതി ശേഷിച്ചത്. ഈ വിചാരണ സമയത്തോ അന്വേഷണ സമയത്തോ ഈ പെൺകുട്ടിയുടെ മൊഴി എന്തുകൊണ്ട് ഈ അന്വേഷണ സംഘം ഗൗരവമായിട്ട് എടുത്തില്ല? ഇങ്ങനൊരു മൊഴി ഉണ്ടെങ്കിൽ അപ്പോഴല്ലേ എടുക്കേണ്ടത്? അപ്പോഴല്ലേ സുധാകരനെ ചോദ്യം ചെയ്ത് സുധാകരനെ കൂടി സാക്ഷിയാക്കേണ്ടിയിരുന്നില്ലേ ആ കേസിൽ?
സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് കള്ളമെന്ന് മോൺസൺ മാവുങ്ങളുടെ അഭിഭാഷകൻ എം ജി ശ്രീജിത്ത്. അതിജീവിത നൽകിയ രഹസ്യമൊഴിയിലും പോലീസ് എഫ്ഐആറിലും സിപിഎം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ മൊഴിയില്ലെന്നും അഭിഭാഷകൻ പറഞ്ഞു. 164 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതും 19/10/2021 തന്നെ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ അതിജീവിത കൊടുത്തിരിക്കുന്ന മൊഴിയുണ്ട്. ആ മൊഴിയിലും നിങ്ങൾ ഈ പറയുന്ന പേര് കാണുന്നില്ല. ആലപ്പുഴ SFI വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വിവാദത്തിൽ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗത്തിനെതിരെ ആരോപണം. സിൻഡിക്കേറ്റ് അംഗം കേശ് ബാബുജാനാണ് നിഖിലിനെ സഹായിച്ചതെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആരോപണം. കേരള സർവകലാശാലയുടെ തുല്യതാ സർട്ടിഫിക്കറ്റ് നേടുന്നതിനായുള്ള അപേക്ഷാ ഫോമാണിത്. റെഗുലർ ഫുൾ ടൈം ബിരുദ കോഴ്സുകൾ പഠിച്ചവർക്കാണ് സർട്ടിഫിക്കറ്റിനായി അപേക്ഷ നൽകാനാകൂവെന്ന് തുടക്കത്തിൽ തന്നെ സർവകലാശാല വ്യക്തമാക്കുന്നു. മാത്രമല്ല അപേക്ഷയ്ക്കൊപ്പം പഠിച്ച യൂണിവേഴ്സിറ്റിയുടെ സിലബസ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ്, മാർക്ക് ലിസ്റ്റിന്റെ പകർപ്പുകൾ എന്നിവയും സമർപ്പിക്കണം. എന്നാൽ തുല്യതാ സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് യൂണിവേഴ്സിറ്റി സിലബസ് മാത്രമേ നോക്കാറുള്ളൂ എന്നും മാർക്ക് ലിസ്റ്റുകൾ പരിശോധിക്കാറില്ല എന്നുമുള്ള വിചിത്രവാദമാണ് സിൻഡിക്കേറ്റ് അംഗം കൂടിയായ ബാബുജാൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഇക്വലൻസി അവിടുത്തെ കോഴ്സിന്റെ കണ്ടന്റും ഇവിടുത്തെ കോഴ്സിന്റെ കണ്ടന്റും തമ്മിൽ നോക്കിയിട്ട് അതിന് ഈക്വലൻസി കൊടുക്കാവുന്നതാണെന്ന് റെക്കമെൻഡ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ബാക്കി മാർക്ക് ലിസ്റ്റ് പരിശോധിച്ചെടുക്കുക എന്നുള്ളത് കോളേജിന്റെ ഉത്തരവാദിത്തം. അതെല്ലാം കോളേജ് ചെയ്യേണ്ട, അതെല്ലാം കോളേജിന്റെ കാര്യം. വെച്ച് പരിശോധിച്ചാണ് ഈക്വലൻസി. ഇനി ഈ ചിത്രങ്ങൾ ഒന്ന് കാണാം. കലിംഗയിൽ റെഗുലർ വിദ്യാർത്ഥിയായി പഠിച്ചുവെന്ന് നിഖിൽ അവകാശപ്പെടുന്ന സമയത്ത് MSM കോളേജിലെ BCOM വിദ്യാർത്ഥി ആയിരുന്നു എന്നതിന്റെ തെളിവാണ് ഈ ചിത്രങ്ങൾ. പിന്നെ എങ്ങനെയാണ് നിഖിൽ കലിംഗയിൽ ബിരുദം പൂർത്തിയാക്കിയതെന്നും കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും തുല്യതാ സർട്ടിഫിക്കറ്റ് നേടിയതെന്നുമാണ് പ്രസക്തമായ ചോദ്യം. നിഖിലിന് വേണ്ടി കേരള യൂണിവേഴ്സിറ്റിയിലും പ്രവേശനത്തിനായി MSM കോളേജിലും ഇടപെട്ടത് ആലപ്പുഴയിൽ നിന്നുള്ള CPM നേതാവാണെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. സംഭവത്തിൽ പോലീസ് സമഗ്ര അന്വേഷണം നടത്തണം. ഈ അധികൃതരുടെ കോളേജുകാരുടെ ഒത്താശയോടുകൂടി തന്നെയാണ് എങ്കിൽ അവിടുത്തെ ഈ വ്യാജ അഡ്മിഷൻ തയ്യാറാക്കി വ്യാജമായി ആ ക്യാമ്പസിൽ പഠിക്കുന്നത്. MCOMന് പഠിക്കുവാൻ യോഗ്യതയുണ്ട് എന്ന വ്യാജ തുല്യതാ സർട്ടിഫിക്കറ്റ് മേടിച്ചു കൊടുത്ത് നൽകിയത് തന്നെ CPM നേതാവായ സിൻഡിക്കേറ്റ് അംഗം KH ബാബുജനാണ്. വ്യാജ MCOM അഡ്മിഷൻ എടുത്ത നിഖിൽ തോമസിനെയും അതിന് കൂട്ടുനിന്ന സിൻഡിക്കേറ്റ് അംഗം ബാബുജനെയും കോളേജ് അധികൃതരെയും പ്രതിയാക്കിക്കൊണ്ട് ഉന്നതതല പോലീസ് അന്വേഷണം എത്രയും പെട്ടെന്ന് ആരംഭിക്കേണ്ടതാണെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ അഭിപ്രായം. യൂണിയൻ ഭാരവാഹിത്വം ഉൾപ്പെടെ നേടി കോളേജിൽ 3 വർഷം സ്ഥിരമായി പഠിക്കുകയും പരീക്ഷകൾ എഴുതുകയും ചെയ്ത നിഖിൽ അവിടെ തന്നെ അതേ ഡിപ്പാർട്ട്മെന്റിൽ മറ്റൊരു സർവകലാശാലയുടെ ബിരുദ സർട്ടിഫിക്കറ്റുമായി PG പ്രവേശനം നേടുമ്പോൾ MSM കോളേജ് അധികൃതർക്ക് യാതൊരു സംശയവും തോന്നിയില്ല എന്നതാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ചോദ്യം. എന്തായാലും നിഖിൽ തോമസിന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വിവാദത്തിൽ SFIയും CPMും തുടർ അന്വേഷണത്തിലേക്ക് നീങ്ങുകയാണ്. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ് CPM എന്ന് MV ഗോവിന്ദൻ. മാധ്യമ സ്വാതന്ത്ര്യത്തിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന രാജ്യമായ ഇന്ത്യയോട് കേരളത്തെ താരതമ്യപ്പെടുത്തരുത്. സർക്കാരിനെയും SFIയെയും വിമർശിച്ചാൽ കേസെടുക്കുമെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. SFIയിലെ വൃത്തികേടുകൾ CPM നേതാക്കൾ ന്യായീകരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കായംകുളത്ത് BCOMന് തോറ്റ SFI നേതാവ് MCOMന് ചേർന്ന സംഭവത്തിലാണ് പ്രതികരണം. MSM കോളേജിലെ മാനേജ്മെന്റിനെ വിളിച്ച് സമ്മർദ്ദം ചെലുത്തിയത് ഉന്നത CPM നേതാക്കളാണ്. CPM അനുകൂല അധ്യാപക സംഘടനയും ഇതിന് കൂട്ടുനിന്നും സതീശൻ ആരോപിച്ചു. കായംകുളത്തെ കേസ് അന്വേഷിക്കുന്നത് മഹാരാജാസിൽ ആരോപണ വിധേയനായ ആർഷോയാണെന്നും സതീശൻ പരിഹസിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ജി ശ്രീജിത്താണ് ചേരുന്നത്. ശ്രീജിത്ത്, ഈ ഡോക്ടർ പറയുന്നത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണല്ലോ. അറിയിച്ചിട്ടും യഥാസമയം തന്നെ പോലീസിനെയും ഗാർഡിനെയും ഒക്കെ അറിയിച്ചിട്ട് അവരാരും സഹായത്തിന് വന്നില്ല എന്ന് പറയുമ്പോൾ അത്രത്തോളം നിരുത്തരവാദപരമായിട്ടാണോ അവിടുത്തെ പെരുമാറ്റം? അങ്ങനെ വേണം മനസ്സിലാക്കാൻ. എന്തായാലും ആ ഡോക്ടർക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യം ഉണ്ടായി, വേഗത്തിൽ നടപടിയും ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇത് 17-ാം തീയതി പുലർച്ചെ, അതായത് ഈ പുലർച്ചെ അല്ല, അതിന് തൊട്ടു മുമ്പുള്ള പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ സംഭവം ഉണ്ടായ ശേഷം ഇന്നലെ രാവിലെ തന്നെ ഗാന്ധിനഗർ പോലീസിൽ പരാതി നൽകിയിരുന്നു. മെഡിക്കൽ കോളേജ് പരിധിയിൽ വരുന്നത് ഗാന്ധിനഗർ പോലീസാണ്. പരാതി നൽകിയിരുന്നു, പക്ഷേ ഇന്നലെ മൊഴിയെടുക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം എത്തിയാണ് മൊഴിയെടുക്കാൻ പോലും പോലീസുകാർ തയ്യാറായത് എന്നാണ് പറയുന്നത്. ഈ ഡോക്ടർമാർ പറയുന്ന ആരോപണം അനുസരിച്ച് ഈ പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് ഇത്തരം ആളുകളെ കൊണ്ടുവന്ന് ഇങ്ങനെ തള്ളിപ്പോകുന്നു എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്ന പരാതി. അതേസമയം തന്നെ ഗാന്ധിനഗർ ഏറ്റുമാനൂർ പോലീസാണ് ഇയാളെ കൊണ്ടുവന്നത് അവിടെ. പക്ഷേ ഏറ്റുമാനൂർ പോലീസ് നൽകുന്ന വിവരം
ഇങ്ങനെ വഴിയിൽ പരിക്കേറ്റ് നിൽക്കുന്ന ഒരാളെ കണ്ടു. വീണോ മറ്റോ പരിക്കേറ്റ് ഒരാൾ രക്തമൊലിപ്പിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അയാളെ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ള നടപടി മാത്രമാണ് തങ്ങൾ ചെയ്തത്. അവിടെ എത്തിയപ്പോൾ അവിടെ ഗാർഡും പോലീസ് എയ്ഡ് പോസ്റ്റിൽ അടക്കം പോലീസും ഉണ്ടായിരുന്നു. അവിടെ സുരക്ഷിതമായ സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ റൗണ്ട്സിനുണ്ടായിരുന്ന പോലീസുകാർ തിരിച്ച് അവിടെ ആക്കിയ ശേഷം പോരുകയാണ് ചെയ്തത്. ഇതിൽ തങ്ങൾക്ക് അത്തരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. എന്തായാലും നിലവിൽ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉയർന്നു വരുന്ന പരാതി, ഇങ്ങനൊരു സംഭവം ഉണ്ടായ ശേഷവും പോലീസ് നടപടിയെടുക്കാൻ വൈകുന്നു എന്നത് തന്നെയാണ്. അതേസമയം തന്നെ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ടും ചിന്തിക്കേണ്ടത്, ഈ ഇങ്ങനൊരു ആക്രമാസക്തനായ ഒരു രോഗി ഉണ്ടാകുമ്പോൾ ഒരാൾ കെട്ടിയിട്ട് ഒരു മറ്റൊരു ജീവനക്കാരൻ വന്ന് കെട്ടിയിരുന്നു, പിന്നെ ജീവനക്കാരൻ പോയി. അതായത് ആശുപത്രിക്കുള്ളിലുള്ള സൗകര്യങ്ങളുടെ അപര്യാപ്തത കൂടി ഈ ഡോക്ടർമാർ ചൂണ്ടിക്കാണിക്കുന്നു. പി ജി ഡോക്ടർമാരുടെ എണ്ണത്തിലടക്കമുള്ള കുറവുകളടക്കം ഇവർ ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളതാണ് എടുത്ത് പറയാൻ ഉള്ളത്. എന്തായാലും ഈ കേസ് ഇതിൽ പോലീസ് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇയാൾ ആദ്യം പ്രാഥമിക ചികിത്സ നേടിയ ശേഷം അവിടെ നിന്ന് പോയി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിങ്ങനെ വഴിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആളാണോ എന്ന സംശയം പോലീസ് പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഇയാളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണ്. നമ്മുടെ ആശുപത്രിക്കുള്ളിലുള്ള സംവിധാനങ്ങൾ പലപ്പോഴും സുരക്ഷിതമല്ല എന്ന് വന്ദനാദാസ് സംഭവം തന്നെ തെളിയിച്ചതാണ്. പക്ഷെ അതിനുശേഷവും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ആവർത്തിക്കുന്നു എന്നുള്ളതാണ് എടുത്ത് പറയാനുള്ളത്. കിരൺ, ശരി, ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. മറ്റു ജില്ലാ പ്രധാന വാർത്തകളിലേക്ക് കടക്കും മുമ്പ് ഒരു ചെറിയ ഇടവേള. കലാപം തുടരുന്ന മണിപ്പൂർ കനത്ത ജാഗ്രതയിൽ. വിവിധ സായുധ ഗ്രൂപ്പുകൾ തിരിച്ചടിക്ക് തയ്യാറെടുക്കുന്നുവെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സേനാവിന്യാസം ശക്തമാക്കി. സൈന്യവും അസം റൈഫിൾസും രാത്രി ഫ്ളാഗ് മാർച്ച് നടത്തി. സംസ്ഥാനത്തെ സാഹചര്യം പ്രധാനമന്ത്രിയെ കണ്ട് ബോധ്യപ്പെടുത്താനെത്തിയ പ്രതിപക്ഷ സംഘം കൂടിക്കാഴ്ചയ്ക്കുള്ള അനുമതി തേടി ഡൽഹിയിൽ തുടരുകയാണ്. സംഘർഷം തുടർന്നാൽ ബി ജെ പിയുമായുള്ള സഖ്യം അവസാനിപ്പിക്കുമെന്ന് സഖ്യകക്ഷിയായ എൻ ബി പി മുന്നറിയിപ്പ് നൽകി. ഡൽഹി ആർ കെ പുരത്ത് വെടിവെപ്പിൽ രണ്ട് സ്ത്രീകൾ കൊല്ലപ്പെട്ട കേസിൽ അക്രമി ഉൾപ്പെടെ മൂന്ന് പേർ പിടിയിലായി. അർജുൻ, മൈക്കിൾ ദേവ് എന്നിവരാണ് പിടിയിലായത്. ഇന്നലെ വൈകിട്ടാണ് കൊല്ലപ്പെട്ട യുവതിയുടെ സഹോദരനും അക്രമികളും തമ്മിൽ തർക്കമുണ്ടായത്. സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ അക്രമികൾ വെടിയുതിർക്കുകയായിരുന്നു. വെടിയേറ്റ പിങ്കി, ജ്യോതി എന്നിവരെ സഫ്ദർജംഗ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരിക്കുകയായിരുന്നു. പിടിയിലായ പ്രതിയുടെ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. മേഘാലയയിൽ ശക്തമായ മഴയിൽ 5 മരണം. മരിച്ചവരിൽ 2 കുട്ടികളും ഉൾപ്പെടുന്നു. മതിലിടിഞ്ഞു വീണാണ് സഹോദരങ്ങളായ 10 വയസ്സുകാരനും 15 വയസ്സുകാരനും മരിച്ചത്. വെസ്റ്റ് ഖാസി മലനിരകളിലാണ് മഴക്കെടുതി ഏറ്റവും രൂക്ഷമായിട്ടുള്ളത്. ബാബ്ലൻ നദിയുടെ ഒഴുക്കിൽപ്പെട്ടാണ് മറ്റ് 3 പേർ മരിച്ചത്. അസമിലും കനത്ത മഴ തുടരുകയാണ്. ശക്തമായ മഴയിൽ ബ്രഹ്മപുത്ര നദിയിലെ ജലനിരപ്പ് ഉയർന്നു. ലഖിംപൂർ, ഗുവാഹത്തി എന്നിവിടങ്ങളിലാണ് അസമിൽ മഴക്കെടുതി ഏറ്റവും രൂക്ഷം. വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ പ്രവചനം. സംസ്ഥാനത്തും കാലവർഷം ശക്തി പ്രാപിക്കുകയാണ്. 7 ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. മറ്റു ജില്ലകളിൽ സാധാരണ മഴയ്ക്ക് മാത്രമാണ് സാധ്യത പ്രവചിക്കുന്നത്. ചുഴലിക്കാറ്റിൻ്റെ സ്വാധീനം കുറഞ്ഞതോടെയാണ് വീണ്ടും കാലവർഷം ശക്തമാകുന്നത്. ശക്തമായ കാറ്റിനും ഉയർന്ന തിരമാലകൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് പകർച്ചപ്പനി വ്യാപിക്കുകയാണ്. 2 ആഴ്ചയ്ക്കുള്ളിൽ ഡെങ്കിപ്പനിയും എലിപ്പനിയും ബാധിച്ച് 23 പേരാണ് മരിച്ചത്. ഈ മാസം ഇതുവരെ 877 പേർക്ക് ഡെങ്കിപ്പനിയും 65 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചു. പത്തനംതിട്ടയിൽ വീണ്ടും എലിപ്പനി മരണം. കുടുമൺ സ്വദേശി സുജാതയാണ് മരിച്ചത്. തൊഴിലുറപ്പ് തൊഴിലാളിയായിരുന്ന സുജാത. ജില്ലയിൽ 2 ദിവസത്തിനിടെ 2-ാമത്തെ എലിപ്പനി മരണമാണ് റിപ്പോർട്ട് ചെയ്തത്. അടൂർ പെരിങ്ങനാട് സ്വദേശി രാജനാണ് ഇന്നലെ മരിച്ചത്. തിരുവനന്തപുരം പൊന്മുടിയിൽ വിനോദസഞ്ചാരികൾ യാത്ര ചെയ്തിരുന്ന കാർ കൊക്കയിലേക്ക് മറിഞ്ഞു. അപകടത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. പൊന്മുടി 22-ാം വളവിൽ ഫോറസ്റ്റ് ഓഫീസിന് സമീപമാണ് അപകടമുണ്ടായത്. കനത്ത മൂടൽമഞ്ഞുണ്ടായിരുന്നതിനാൽ ഏറെ പണിപ്പെട്ടാണ് രക്ഷാപ്രവർത്തകർ കാറിലുണ്ടായിരുന്നവരെ രക്ഷപ്പെടുത്തിയത്. നടൻ പൂജപ്പൂർ രവി അന്തരിച്ചു. 86 വയസ്സായിരുന്നു. മറയൂരിൽ മകളുടെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം. ഹാസ്യവേഷങ്ങളിൽ പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയ നടനാണ് ചമയങ്ങളില്ലാതെ യാത്രയാവുന്നത്. കലാനിലയം ഡ്രാമാവിഷൻ എന്ന പ്രശസ്ത നാടകക്കളരിയിലൂടെയാണ് രവിയിലെ നടനെ സ്ഫുടം ചെയ്തെടുത്തത്. 5 പതിറ്റാണ്ടോളം അഭിനയരംഗത്ത് നിറഞ്ഞുനിന്ന നടൻ ഏറെ നാളായി മറയൂരിലെ മകളുടെ വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കുകയാണ്. ഇന്നലെ രാവിലെ ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും കൊണ്ടുപോകും വഴി മരണം ഉണ്ടായി. 5 പതിറ്റാണ്ടോളം അഭിനയരംഗത്ത് നിറഞ്ഞുനിന്ന നടൻ ഏറെ നാളായി മറയൂരിലെ മകളുടെ വീട്ടിൽ വിശ്രമ ജീവിതം നയിച്ചു വരികയായിരുന്നു പൂജപ്പുര രവി. ഇന്ന് രാവിലെ ശാരീരിക അസ്വസ്ഥതകളുണ്ടായി. തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരണം. ട്രാവൻകൂർ ഇൻഫെൻട്രിയിലും സൈനിക സ്കൂളിലും ഉദ്യോഗസ്ഥനായിരുന്ന മാധവൻ പിള്ളയുടെയും ഭവാനി അമ്മയുടെയും 4 മക്കളിൽ മൂത്തയാളായിരുന്നു രവി.
സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കെ റേഡിയോ നാടകത്തിൽ അഭിനയിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടത് ജീവിതത്തിന്റെ വഴിത്തിരിവായി. ആകാശവാണി ബാലലോകം നാടകങ്ങളിൽ സ്ഥിരം ശബ്ദസാന്നിധ്യമായി. എസ് എൽ പുരം സദാനന്ദന്റെ ഒരാൾ കൂടി കള്ളനായി എന്ന നാടകത്തിലെ കഥാപാത്രം ശ്രദ്ധ നേടി. സിനിമാ മോഹങ്ങളുമായി മദ്രാസിലേക്ക് വണ്ടി കയറിയ പ്രതിഭയെ തേടി നിരവധി അവസരങ്ങളെത്തി. വേലുത്തമ്പി തളവ എന്ന സിനിമയിൽ ചെറിയ വേഷം ചെയ്ത് വെള്ളിത്തിരയിൽ അരങ്ങേറിയ രവിയെ ശ്രദ്ധേയനാക്കിയത് അമ്മിണി അമ്മാവൻ എന്ന ചിത്രത്തിലെ വേഷമാണ്. കള്ളൻ കപ്പലിൽ തന്നെ ഉത്താരം കുന്നുപിയോ പൂച്ചയ്ക്കൊരു മുക്കുത്തി തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിച്ചു. 2016 ഗപ്പി എന്ന ചിത്രത്തിലാണ് അവസാനം അഭിനയിച്ചത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജുവലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജുവലറി, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5,500 രൂപ, പവന് 44,000 രൂപ, വെള്ളി ഗ്രാമിന് 80 രൂപ, കിലോയ്ക്ക് 80,000 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,507 രൂപ. തരകൻസ് റോയൽ ജുവലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജുവലറി, കുന്നംകുളം. 5 മണി വാർത്ത പൂർണ്ണമാകുന്നു. ഇനി നാട്ടുവാർത്താപനവുമായി കൃഷ്ണരാജത്തും.